നമസ്കാരം. അർജുനശേഷം എന്ത്? അർജുനെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്താണ് നമ്മുടെ അടുത്ത പ്രശ്നം? ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരല്പം ഭയത്തോടെയാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ ഈ വീഡിയോ അർജുൻ്റെ വീട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പറയുകയാണ്, നിങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സന്ദേശത്തിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളണം. അർജുനെ കണ്ടെത്താൻ വേണ്ടി കഠിനമായ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കട്ടെ. അദ്ദേഹത്തെ ജീവനോടെ തന്നെ കണ്ടെത്തട്ടെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് മലയാളികൾ മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും ഒരൊറ്റ വിഷയമാണ്, അർജുൻ്റെ തിരോധാനം. മലയാളികൾ എന്ത് കാണണം, എന്ത് കേൾക്കണം, എങ്ങനെ ചിന്തിക്കണമെന്ന് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ അവർ അങ്ങനെ തന്നെ ചിന്തിക്കൂ എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അർജുൻ്റെ തിരോധാനം. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അർജുൻ്റെ തിരോധാനം എന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമങ്ങൾ പെരുമാറുന്നത്. മാധ്യമങ്ങളുടെ പെരുമാറ്റം അനുസരിച്ച് അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ആൾക്കാരിൽ ഭൂരിപക്ഷം പേരും ചിന്തിക്കുന്നത്. ഇത് വലിയൊരു അപകടമാണ്, വളരെ വലിയ അപകടമാണ്. നിങ്ങളെക്കൊണ്ട് എങ്ങനെ ചിന്തിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ ചിന്തിക്കണം എന്നിവിടുത്തെ വിരലിലെണ്ണാവുന്ന ചില ചാനലുകാർ തീരുമാനിച്ചാൽ സാധിക്കും എന്ന് വന്നാൽ അത് വലിയ അപകടമാണ്. വലിയ വലിയ കോർപ്പറേറ്റുകൾ അവരുടെ താല്പര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതേപോലെയാണ്. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ എന്ന ഒരു ചെറിയ പനി ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഒരു സാധനമാണ്, അതിനു മുമ്പും ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ളൊരു പനി ഒരു ഭീകര സംഭവമാണെന്ന് മാധ്യമങ്ങൾ വഴി ജനങ്ങളെ അറിയിച്ച് ഭയപ്പെടുത്തി, സർക്കാരുകളെ കൂട്ടുപിടിച്ച് ഭയം കൂടുതൽ പെരുപ്പിക്കാൻ വേണ്ടി വലിയ വലിയ നിയന്ത്രണങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഈ ലോകം നിയന്ത്രിക്കുന്ന കോർപ്പറേറ്റുകൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും വിഡ്ഢികളാക്കി അവരുടെ താല്പര്യം സാധിച്ചെടുത്തു. അതേക്കുറിച്ച് ഞാനിപ്പോൾ പറയേണ്ട കാര്യമല്ലല്ലോ. നിങ്ങൾക്കറിയാം, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കൊറോണ രോഗികളുണ്ട്. എന്നാൽ ഒരു രോഗി പോലും ഇല്ലാതിരുന്ന സമയത്താണ് ഈ നാടകങ്ങളെല്ലാം ഇവിടെ അരങ്ങേറിയത്. അതേക്കുറിച്ച് ആ സമയത്ത് ചിന്തിക്കാൻ ഒരുത്തനും മെനക്കെട്ടില്ല. എല്ലാവരും പത്രക്കാർ പറയുന്നതും ടി വിക്കാർ പറയുന്നതും കേട്ട് വിശ്വസിച്ച് ഭയന്ന് വീട്ടിലിരുന്നു. ഇതുപോലെയാണ് എല്ലാ കാര്യങ്ങളിലും ഇപ്പോൾ ഈ ലോകത്ത് ബ്രെയിൻ വാഷിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അർജുൻ്റെ തിരോധാനം എന്ന് പറയുന്ന സംഭവം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. കഴിഞ്ഞ 10 ദിവസങ്ങളായിട്ട് സകല മലയാളികളെയും ഈ ഒരൊറ്റ സംഭവത്തിലേക്ക് മാത്രം തിരിച്ചു വെക്കാൻ, അവരുടെ മുഴുവൻ ശ്രദ്ധയും ഈ ഒരു സംഭവത്തിലേക്ക് തിരിച്ചു വെക്കാൻ ഈ ചാനലുകാർക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾ എത്തിക്കണം, വലിയ അപകടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ കേൾക്കാനിരിക്കുന്നതുകൊണ്ടാണ് അവർ കേൾപ്പിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടെത്തേണ്ടെന്നോ അതിനുവേണ്ടി ശ്രമങ്ങൾ നടത്തരുന്നോ ഒന്നുമല്ല, അതിന് കൊടുക്കുന്ന മാധ്യമ പ്രാധാന്യമാണ്. ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കത്തക്ക പോലെ അതിലെന്തുണ്ടെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്താണ് അർജുൻ്റെ തിരോധാനത്തിലുള്ള പ്രത്യേകത? ഒരു ചെറുപ്പക്കാരൻ മരിച്ചു പോകും എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് പത്രം വായിക്കുന്ന ആൾക്കാരാണല്ലോ, പത്രം എടുത്ത് വായിച്ചു നോക്കുക. ഒരു ദിവസം എത്ര ചെറുപ്പക്കാരാണ് നമ്മുടെ നാട്ടിൽ മരിക്കുന്നത്? എത്ര പേരാണ് മരിക്കുന്നത്? ചെറുപ്പക്കാർ മരിക്കാൻ പാടില്ല, അതാണ് നമ്മുടെ പ്രശ്നമെങ്കിൽ ഈ മരണങ്ങളൊക്കെ ആര് തടയും? അപകടം പറ്റി മരിക്കുന്ന ആൾക്കാർ അങ്ങനെ മരിക്കാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എത്ര വ്യക്തികൾ, എത്ര ചെറുപ്പക്കാർ, 20, 15, 18, 19 ഒക്കെ വയസ്സുള്ള ചെറുപ്പക്കാർ മരിച്ചു പോകുന്നു. അതുകൂടാതെ ഈ അടുത്ത സമയത്ത് നമ്മുടെ ആൾക്കാരുടെ മുഴുവൻ ശ്രദ്ധ ഈ അർജുൻ്റെ സംഭവത്തിൻ്റെ ഇടയ്ക്കും പിടിച്ചുകൊണ്ടുപോയ രണ്ട് കാര്യങ്ങളുണ്ടായി. ഒന്ന്, കേന്ദ്ര സർക്കാർ ബജറ്റ് അവതരിപ്പിച്ച ഒരു ദിവസം. മറ്റൊന്ന്, ഒരു പയ്യൻ നിപ്പ ബാധിച്ച് മരിച്ചു എന്ന് പറയുന്ന വാർത്ത. നമ്മളെല്ലാവരും അത് കേട്ടു, വിശ്വസിച്ചു. അപ്പോൾ ഇവിടെ നിപ്പ മരണം നടന്നു എന്ന് നമ്മൾ അറിഞ്ഞു. നിപ്പയുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ ഞാൻ 2 മരണങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഈ കാലയളവിൽ, അർജുൻ്റെ തിരോധാന കാലയളവിൽ സംഭവിച്ച 2 മരണങ്ങൾ.
ഒന്ന് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ കൃഷ്ണ എന്ന് പേരുള്ള ഒരു പെൺകുട്ടി കിഡ്നി സ്റ്റോണിന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രിയിൽ പോയപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത അവിടുത്തെ ഡോക്ടർ മരിച്ചുപോയി, കൃഷ്ണ മരിച്ചുപോയി. മറ്റൊരു മരണം, 10 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പെൺകുട്ടി കോഴിക്കോട് പനി ബാധിച്ച് ഒരു ആശുപത്രിയിലേക്ക് പോയി, അവിടെ നിന്നും മറ്റൊരു ആശുപത്രിയിലേക്ക് പോയി, മരിച്ചുപോയി. അപ്പോൾ ഒരു കുട്ടി പനിയുമായിട്ട് ഒരു ആശുപത്രിയിലേക്ക് പോയിട്ട് ആശുപത്രികൾ മനുഷ്യജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്ഥാപനങ്ങളാണ് എന്ന് പറയുകയും പനി വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സിക്കരുത് എന്ന് പറയുകയും ചികിത്സിക്കാതെ നേരെ ആശുപത്രിയിലേക്ക് പോയിട്ട് മരിക്കുകയും ചെയ്തത് നമ്മുടെ ചാനലുകാർക്കൊരു വാർത്തയായില്ല, ജനത്തിനും ഒരു പ്രശ്നമില്ല. ജനം അപ്പോഴും അർജുനെ കിട്ടിയോ, ഞാനിപ്പോൾ ഓൺലൈനിൽ നോക്കിയപ്പോൾ വാർത്ത കണ്ടത് ഇതാണ്. ഡ്രോൺ പരിശോധനയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്തിയില്ല, നാവികസേന തിരച്ചിൽ അവസാനിപ്പിച്ചു. വീണ്ടും നമ്മൾ സസ്പെൻസിൽ നിൽക്കുകയാണ്, ഇനി നാളെയാണ് ബാക്കി തിരച്ചിൽ. എന്നാൽ ഇവിടെ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി പനിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടു പോയി മരിച്ചു എന്നത് നമുക്ക് വാർത്തയല്ല, നിപ്പ മരണം വാർത്തയാണ്. കൃഷ്ണ ഒരു കുത്തിവെപ്പെടുത്തിട്ട് മരിച്ചത് നമുക്ക് വാർത്തയല്ല. എത്ര വ്യക്തികൾ ഒരു ദിവസം ചികിത്സാ പിഴവ് മൂലം മരിക്കുന്നുണ്ട്? ഇവിടുത്തെ സർക്കാരിൻ്റെ വികല നയങ്ങൾ മൂലവും അതുപോലെ തന്നെ മറ്റ് പ്രശ്നങ്ങൾ മൂലവും അവരുടെ സംവിധാനങ്ങളുടെ പിഴവ് മൂലവും മരിക്കുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ മുമ്പിലേക്ക് വാർത്തകളായിട്ട് വരുന്നില്ല. നമ്മൾ അർജുനെ നോക്കിയിരിക്കുകയാണ്. ഇനി അർജുൻ്റെ കാര്യത്തിലേക്ക് തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഈ മാധ്യമങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ അർജുനെ കണ്ടെത്തിയോ കണ്ടെത്തിയില്ലയോ എന്നുള്ള കാര്യത്തിലാണോ? അർജുനെ നാളെ കണ്ടെത്തി, ജീവനോടെ ഉണ്ട്. ദെൻ ആഫ്റ്റർ ദാറ്റ്, അതിനുശേഷം ഒന്നുമില്ല. അതിനുശേഷം അടുത്ത അർജുൻ മണ്ണിടിഞ്ഞ് വീണ് ഇതുപോലെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രശ്നം. എന്തുകൊണ്ട് അർജുൻ്റെ മേൽ മണ്ണിടിഞ്ഞ് വീണു എന്ന ചോദ്യം പോലും ഇവിടെ ആരും ചോദിക്കുന്നില്ല. മലയുടെ ഒരു ഭാഗം വെട്ടിമാറ്റി റോഡുണ്ടാക്കുക വികസനത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ മലയുടെ അടിഭാഗം തുരന്ന് തുരങ്കത്തിലൂടെ പാതകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ പുഴകൾ തടഞ്ഞു നിർത്തി പുഴകൾ നികത്തി കായൽ നികത്തി കടലിൻ്റെ മുകളിലൂടെ കടലിൻ്റെ ഉള്ളിലൂടെ ഒക്കെ പാതകൾ ഉണ്ടാക്കുക. എന്തിനു വേണ്ടിയാണ്? വികസനത്തിന് വേണ്ടി. കടലിലൂടെ പോകാനിവിടെ ബോട്ടുകളുണ്ട്, വള്ളങ്ങളുണ്ട്, കപ്പലുകളുണ്ട്. അതിൻ്റെ മുകളിലൂടെ പാലം കെട്ടേണ്ട ഒരാവശ്യമില്ല. പക്ഷെ ഞങ്ങൾ പാലം കിട്ടും, വികസനമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബോട്ടുകൾ മതി, സുഖമായിട്ട് പോകാം. ഈ പാലം പണിയുന്നതിൻ്റെ നാലിലൊന്ന് കാശ് പോലും വേണ്ട കുറേ ബോട്ട് മേടിക്കാൻ. പക്ഷെ അത് പറ്റില്ല, ഞങ്ങൾക്ക് പാലം തന്നെ പണിയണം. കാര്യം, പാലം പണിഞ്ഞെങ്കിലേ കാശുണ്ടാക്കാൻ പറ്റുകയുള്ളൂ. റോഡ് പണിയാൻ മലയിടിക്കണം. മലയിടിച്ചിട്ട് റോഡ് പണിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു മല നിൽക്കാൻ വേണ്ട സ്ഥലം എത്ര വേണം? പ്രകൃതി അതനുസരിച്ചാണ് ആ മലയോടെ നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം വെട്ടിമാറ്റുമ്പോൾ എന്ത് സംഭവിക്കും? അതിൻ്റെ നിലനിൽപ്പിന് വേണ്ട ബലം അടിയിൽ നിന്നും നഷ്ടപ്പെടും. അതിൻ്റെ ബേസ്മെൻറ്റിൽ ബലം നഷ്ടപ്പെടുകയാണ്. നമ്മൾ പണിഞ്ഞു വെച്ച വീടിൻ്റെ അടിഭാഗം കുറച്ചങ്ങ് മാന്തി കളഞ്ഞാൽ നമ്മുടെ വീട് നിലനിൽക്കും, പൊളിഞ്ഞു താഴെ വീഴും. സിമ്പിൾ ലോജിക്കല്ലേ? അതുപോലെ മല നിൽക്കുന്നതിനും അതിൻ്റെ ബേസ്മെൻറ്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് പ്രകൃതി തീരുമാനിച്ചിട്ടുണ്ട്. എത്ര മണ്ണ് അവിടെ വേണം, അത് ഏത് അളവിൽ കിടക്കണം, അവിടെ നിന്ന് വെട്ടിമാറ്റിയിട്ട് റോഡുണ്ടാക്കുക. അവിടെയാണ് അർജുൻ പോയി വിശ്രമിച്ചത്. അവൻ്റെ വണ്ടിയുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണത് പ്രകൃതി നടത്തിയ സെൽഫ് റിപ്പയറിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം പ്രകൃതിയെ നമ്മൾ താളം തെറ്റിക്കുമ്പോൾ തെറ്റുന്നത് പ്രകൃതിയുടെ താളമല്ല, നമ്മുടെ താളമാണ്. പ്രകൃതിയെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രകൃതിയുടെ സംവിധാനങ്ങളെ പഠിച്ച് പെരുമാറിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽപ്പെടും, നമ്മളായിരിക്കും അതിന് വില കൊടുക്കേണ്ടി വരുന്നത്. അതുതന്നെയാണ് ഇവിടെ അർജുൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് എന്നുള്ളത് പറയുന്നതിന് പകരം, ഇത്തരത്തിലുള്ള വികല വികസന നയങ്ങൾ പാടില്ല എന്നത് പറയുന്നതിന് പകരം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഞാനീ പറഞ്ഞ ചികിത്സാ പിഴവ് മൂലമുള്ള മരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് പകരം, അത്തരത്തിലുള്ള മരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി മാധ്യമങ്ങൾ കൂട്ടായിട്ട് ശ്രമിക്കുന്നതിന് പകരം, അതെല്ലാം തഴഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ലാത്ത ഒരു പ്രയോജനവുമില്ലാത്ത ചില കാര്യങ്ങൾക്ക് പിന്നാലെ അവർ പോവുകയും അവിടേക്ക് തന്നെ മുഴുവൻ ജനങ്ങളെയും കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നത് നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ്. വൈകാരികമായിട്ട് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന, തലച്ചോറ് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു ജനതയാണ് ഒരു സ്ഥലത്ത് താമസിക്കുന്നതെങ്കിൽ ഇത്തരത്തിൽ നിസ്സാരമായിട്ട് അവരെ ഉപയോഗപ്പെടുത്താൻ മാധ്യമങ്ങൾക്കും എല്ലാവർക്കും സർക്കാരുകൾക്കും കോർപ്പറേറ്റുകൾക്കും സാധിക്കും. നിങ്ങൾ നാളെ വിഷം കഴിക്കണം എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മാധ്യമങ്ങളിലൂടെ നടപ്പിലാക്കാൻ അവർക്ക് പറ്റും. ഇന്ന സാധനം
കഴിച്ചാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് 10 മാധ്യമങ്ങൾ പറഞ്ഞാൽ അത് വിഷമാണോ എന്ന് പോലും നോക്കാതെ വാങ്ങി കഴിക്കുന്ന ആൾക്കാരാണ് ഈ നാട്ടിലുള്ളത്. അവരെന്തുകൊണ്ടത് പറയുന്നു, ആർക്കു വേണ്ടി പറയുന്നു, അവർ പറയുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കാനുള്ള കഴിവില്ല. ടി വിയിൽ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്നങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവനല്ല ഇവിടുത്തെ ഉദ്വേഗത്തിന് കാരണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം കൃഷ്ണ മരിച്ചപ്പോഴോ ഫാത്തിമ മരിച്ചപ്പോഴോ നമുക്കൊരു വിഷമം ഉണ്ടായില്ല. നിരവധി പേര് എല്ലാ ദിവസവും മരിക്കുന്നുണ്ട്, നമുക്കൊരു വിഷമവുമില്ല. നമ്മളെ സംബന്ധിച്ച് അവരൊക്കെ മരിച്ചു പോക്കട്ടെ, അർജുൻ മാത്രം മരിക്കരുത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ നമ്മളെ കൊണ്ട് അങ്ങനെ ചിന്തിപ്പിക്കും. മലയാളിയോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ അന്നാണ് മാറി ചിന്തിക്കുന്നത്, നിങ്ങളന്നാണ് ഈ മാധ്യമങ്ങളുടെ തട്ടിപ്പ് തിരിച്ചറിയുന്നത്. താങ്ക് യു.